ഇന്നത്തെ ിൽ നമ്മൾ പലരുടെയും പലിച്ചാ പോകണം ഇനി സത്യം എനിക്ക് വേണമെങ്കിൽ വിളിച്ചു പറയാം ഞാൻ അവരുടെ പേര് പോലും പോലെ യൂസ് ചെയ്തിട്ടില്ല ഒറ്റ വാക്ക് ചീത്തയായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ എന്റെ വന്നിട്ട് ഫ്രണ്ട് ഫുൾ ഫയറിംഗ് ആയിരുന്നു ഇല്ലാത്ത നുണകളും അല്ലെങ്കിൽ കുറെ കുറ്റങ്ങളും മാത്രം ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുവായിരുന്നു ഇല്ലാത്തോ ഇനി ഫ്രണ്ട് പറയാൻ ശ്രമിക്കുക സഞ്ജു ടക്കി ബ്രേക്കപ്പ് സഞ്ജു ടക്കിയുടെ ബ്രേക്കപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സഞ്ജു ടക്കിയുടെ എക്സ് ഗേൾ ആയിട്ടുള്ള പെൺകുട്ടി വന്നിട്ട് സഞ്ജു ടക്കിയെ പറ്റി കുറച്ച് ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴും സഞ്ജു ടക്കി വളരെ മാന്യമായിട്ടായിരുന്നു ആ വീഡിയോ ചെയ്തിരുന്നത് എന്തൊക്കെയാണെങ്കിലും അതിനുശേഷം സഞ്ജു ടക്കി വേറെ റിലേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നമ്മൾ കണ്ടു അപ്പോൾ സഞ്ജു ടക്കിക്ക് ഇപ്പോൾ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളും പൈവരുന്നൊന്നും പോയ ഉടനെ തന്നെ വേറെ വരാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് സഞ്ജു ടക്കി വീഡിയോ വീഡിയോ ഇടാൻ കാരണമായത് കഴിഞ്ഞ ദിവസം സഞ്ജു ടക്കിയുടെ എക്സ് ഗേൾ ആയിട്ടുള്ള പെൺകുട്ടി ഒരു വീഡിയോ ഇട്ട് സഞ്ജുവിന് ചെറുതായിട്ട് ഉണ്ടോ കുത്തൊക്കെ കൊടുത്തു ആ ഒരു വിഷയത്തെ ആസ്പദമാക്കി സഞ്ജു ടക്കിയിട്ട വീഡിയോയുടെ ചെറിയ ഭാഗങ്ങൾ എടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു റിപ്ലൈ എന്നോണം സഞ്ജു ടക്കിയുടെ ഫ്രണ്ട് ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് എൻ്റെ വീഡിയോടെ അല്ല സഞ്ജു ടക്കിയുടെ വീഡിയോയുടെ റിപ്ലൈ എന്നോണം റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾ നമ്മൾ പലരും ഈ വീഡിയോ എടുത്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് കണ്ടന്റാണ് മുഖ്യം അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ടന്റ് ആക്കുന്നുണ്ട് സ്വന്തമായിട്ട് കണ്ടൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ കണ്ടൻറ്റ് വേറെയെങ്കിലുമൊക്കെ ചെയ്ത കാര്യങ്ങൾ എടുത്തുവെച്ചെന്തെങ്കിലുമൊക്കെ പറയുക ഇതിൽ എൻ്റെ ഒപ്പീനിയൻ നിങ്ങളെ അറിയിക്കുക നിങ്ങളുടെ ഒപ്പീയൻസ് കമൻറ്റായിട്ട് ഇടുക എല്ലാത്തിലും ഉപരി എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ആരെയും ഒരുത്തനും ഒരു തീം നിങ്ങൾ പ്രേമിക്കുന്ന ആൾ കെട്ടുമെന്ന് പ്രതീക്ഷിച്ചൊന്നും കൊടുക്കാതിരിക്കുക മനസ്സായാലും ശരീരമായാലും എന്ത് വസ്തുക്കളാണെങ്കിലും കൊടുക്കാതിരിക്കുക പ്രേമിച്ച് പോകുക മുന്നിലേക്ക് എത്തുന്ന ഒരു സമയത്ത് നിങ്ങൾ ഒക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ പോകുമില്ല എന്ന് പറഞ്ഞ് വിട്ടു കളയുക അതെനിക്ക് പറയാനുള്ളൂ അപ്പോൾ കൂടെ നിൽക്കുന്ന ഹേർട്ട് ആവാത്ത രീതിയിൽ ജീവിക്കുക അടുത്തുള്ള അയാൾ വേറെ ജീവിതത്തിലേക്ക് പോയാൽ പിന്നെയും പോയി ചിരണ്ടാതിരിക്കുക അതൊരു മാന്യതയാണ് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഒട്ടും തന്നെ നീട്ടുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഗൈസ് നമ്മൾ പലപറയും വലിച്ചങ്ങ് കീറാൻ പോകണം ഇനി നോ മേഴ്സി വിളിച്ചു പറയാം ഞാൻ അവളുടെ പേര് പോലും പോലെ യൂസ് ചെയ്തിട്ടില്ല ഒറ്റ വാക്ക് ഞാൻ ചീത്തയായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ എന്റെ എക്സം ഫ്രണ്ടെങ്കിൽ എന്നാൽ വന്നിട്ട് ഫുൾ ഫയറിംഗ് ആയിരുന്നു ഇല്ലാത്ത തൊണകളും അല്ലെങ്കിൽ കുറെ കുറ്റങ്ങളും മാത്രം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഞാൻ ഇല്ലാത്ത ഇല്ലാത്തോ പിന്നെയുള്ള നുണകൾ മാത്രം എക്സ് ഗേൾ ഫ്രണ്ട് ദേവിയത് പറയാൻ ശ്രമിക്കുക അത് കറക്റ്റ് ആണ് സഞ്ജു വന്നിട്ട് വളരെ മാന്യമായിട്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്തിരുന്നത് ആ വീഡിയോയിൽ പെൺകുട്ടിയെ ഒരു തരത്തിൽ മോശമായിട്ട് പറഞ്ഞില്ല അതിനപ്പുറത്തേക്ക് ആ പെൺകുട്ടി വന്നിട്ട് സഞ്ജുവിന് ഫ്രണ്ടായി ചിലപ്പോൾ ഫ്രണ്ട്സ് വിത്ത് അതിനകത്ത് ബെനിഫിറ്റ് ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ അവൻ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെയുള്ള രീതിയിൽ പലതും പറഞ്ഞു അത് സഞ്ജു തീർച്ചയായിട്ടും മാന്യത പുലർത്തി എന്നുള്ളത് ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ അന്ന് നമ്മൾ സഞ്ജു ബ്രേക്കപ്പ് വീഡിയോ ഇട്ട സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഞ്ജു വളരെ മാന്യമായിട്ടായിരുന്നു ആ വീഡിയോ കൈകാര്യം ചെയ്തിരുന്നത് പക്ഷേ ആ ഒരു മാന്യത ആ പെൺകുട്ടിയുടെ ഉണ്ടായില്ല ഒരു പക്ഷെ ആ പെൺകുട്ടിയുടെ രോധനമായിരിക്കാം വിഷമമായിരിക്കാം ആ പെൺകുട്ടി ആ വീഡിയോ വലിച്ചിട്ട് ഹാഷായിട്ട് വന്നത് ബാക്കി കാര്യങ്ങൾ കുറേ അധികം കാര്യങ്ങളിൽ ഷെയർ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഈ പ്രേമം സം പ്രേമം പൊളിഞ്ഞു പോയി എന്തുകൊണ്ടാണ് ഇവർ പിന്നെ ഒന്നാവാത്തത് എന്നൊക്കെയുള്ളതിൻ്റെ റിയാലിറ്റി ക്ലിയർ കട്ട് ഭാഗം സഞ്ജുവിൻ്റെ ഭാഗം വരുന്നുണ്ട് ഇനി പെൺകുട്ടിയുടെ ഭാഗം വരട്ടെ അത് നമുക്ക് കേൾക്കാം ഞാനാണ് ബ്രേക്കപ്പ് ചെയ്തത് ഞാനാണ് വഞ്ചിച്ചത് സഞ്ജു പൈസ വന്നു കഴിഞ്ഞപ്പോൾ മാറി അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഗൈസ് അപ്പോൾ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ സത്യം പറഞ്ഞാൽ ഞാൻ വന്നത് പക്ഷേ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരിക്കണത്

പെർഫെക്ഷനിലേക്ക് പോകുന്ന അവസ്ഥ പക്ഷേ വിമർശിക്കുകയാണെങ്കിൽ പിന്നെയും പിന്നെയും പോളിഷ് ചെയ്യപ്പെടാം പക്ഷേ ആ വിമർശിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കാനാണെങ്കിൽ അത് മനസ്സിലാക്കാനും ജനങ്ങൾക്ക് അറിയാം ഇത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ട് നോക്കാം ചൊറിഞ്ഞതാണ് സഞ്ചൂര തീർച്ചയായിട്ടും കയറി ഒന്ന് ചൊറിഞ്ഞു കൊടുത്തതാണ് അതിൽ ഈ പറയുന്ന എക്സ് ഗേൾഫ്രണ്ടായിട്ടുള്ള പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടു അതിൻ്റെ ബ്രദറുമായിട്ട് വീഡിയോ ഇട്ടപ്പോൾ അതിനെല്ലാവരും പോയിട്ട് പുതിയ എക്സ് ആണോ പുതിയ ബോയ് ഫ്രണ്ട് ചോദിച്ചിട്ട് ട്രോൾ വരുന്നു അതിനനുസരിച്ച് ആ പെൺകുട്ടി റിപ്ലൈ കൊടുത്തു അപ്പെങ്കിലും വീഡിയോ നിൽക്ക കാണാൻ പറ്റും അത് എനിക്ക് കണ്ടന്റിന് വേണ്ടി മാത്രം വേണ്ടി മാത്രമുണ്ടാക്കിയൊരു വീഡിയോ ആയിട്ട് തോന്നുന്നു അത് ബോയ് ഫ്രണ്ട് ആണ് അല്ല ബോയ് ഫ്രണ്ട് അല്ല എന്റെ ബദറാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറിയോ പോസ്റ്റോ ഇട്ടാൽ പോലും ആൾക്കാർ അറിയാമായിരുന്നു പക്ഷേ അത് ഒരു കണ്ടാക്കാമെന്ന് ആ പെൺകുട്ടി മേ ബി വിചാരിച്ചിട്ടുണ്ടാകാം സഞ്ചു എന്തായാലും കണ്ടന്റ് ഇട്ടിട്ട് കൊടുക്കുന്നതാണ് സഞ്ജു പറയാൻ പോകുന്നത് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ സത്യം ആക്കണമെന്ന് ഒരു ആഗ്രഹമില്ലായിരുന്നേ ഇത് എന്റെ എക്സ് ഗേൾഫ്രണ്ട് റീച്ചിന് വേണ്ടിയിട്ടുള്ള തൊരയാണ് എന്നെക്കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യിപ്പിക്കുന്നു നിനക്ക് കണ്ടന്റേ വേണ്ട കണ്ടന്റ് തരുവാ ഓക്കെ അപ്പൊ നിങ്ങളെല്ലാരും അവരുടെ ആണെങ്കിൽ പറയുന്ന പൈസ ഇല്ലാത്ത സമയത്ത് ആ പാവക്കച്ചന്റെ കൂട്ടത്തില് ഉണ്ടായിരുന്നു പൈസയായി ഞാൻ എല്ലാം സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ എന്റെ ലൈഫിൽ ഞാൻ അവളെ എടുത്ത് കളഞ്ഞു എന്നാണ് ആൾക്കാരും അവരൊക്കെ പറയുന്നത് അപ്പൊ അതിനുള്ള ക്ലാരിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് പിന്നെ നിങ്ങൾ എന്റെ ഒരു ഡെയിലി വ്യൂവർ ആണ് അല്ലെങ്കിൽ എന്റെ ചാനൽ തുടങ്ങിയപ്പോ തൊട്ട് കാണുന്ന ഒരു വ്യക്തിക്ക് മാത്രം ഇത് ഫുള്ളി മനസ്സിലാകത്തുള്ളൂ അതെ പലരും വരുന്ന കമന്റിന്റെ കാര്യം അസഞ്ജു വളർന്നപ്പോ എടുത്ത് കളഞ്ഞു ആ പെൺകുട്ടിയെ പാവം ഒരു എന്നാണ് പക്ഷെ ഇതിൽ എനിക്ക് ഇവരുടെ ലൈഫിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അസേ ഫ്രണ്ട് എന്ന രീതിയിൽ നമ്മൾ കൂടെ നിൽക്കുന്ന നിൽക്കുന്നതാണെന്നെങ്കിൽ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അത് ഞാൻ ഇൻക്ലൂഡ് ആക്കി അതിനകത്ത് പറയുന്നുണ്ട് കാരണം സഞ്ജുവിന്റെ വീഡിയോ പണ്ട് പണ്ട് പോലെ കണ്ടിട്ടുള്ള ആളാന്ന നിലയിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനാണ് ആക്ച്വലി ഇവരുടെ പുറകെ അങ്ങോട്ട് ചെയ്ത് പ്രപ്പോസ് ചെയ്തും കാര്യങ്ങളും ഇല്ല എന്നാൽ അപ്പം ആദ്യം ഇഷ്ടമൊന്നുമില്ലായിരുന്നു ഞാൻ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞ് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നു പിന്നെ മെയിൻലി ഒരു യൂട്യൂബേഴ്സിന് ഒരല്ല ഒരു യൂട്യൂബേഴ്സിനെ ഇഷ്ടമല്ല യൂട്യൂബർ പ്രൊഫഷനെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു അത് അപ്പോൾ അത് സഞ്ജു പറയുന്നത് നോട്ട് ചെയ്യണം അങ്ങനെ ഒരു പ്രൊഫഷനെ ഇഷ്ടമുള്ള അല്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ പെൺകുട്ടി വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ എക്സ് ഫ്രണ്ട് ആയിട്ടുള്ള പെൺകുട്ടി വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഫഷൻ ഇഷ്ടമല്ലാത്തൊരാൾ ഇപ്പോൾ ഈ പ്രൊഫഷൻ സഞ്ജു പറയുന്നത് വെച്ചാണ് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ സഞ്ജു ആണ് അതിന് ഒരു പരിധിവരെ കാരണമായിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം ഈ പറയുന്ന എക്സ് ഗേൾ ഫ്രണ്ട് ഒരു തരത്തിലും സഞ്ജുവിൻ്റെ വീഡിയോയിൽ വരാനോ സഞ്ജു വന്ന് നിൽക്കുമ്പോൾ സഞ്ജു കാണിക്കുന്ന ഒരു കാര്യങ്ങൾക്കൊന്നും ഒരു താല്പര്യമില്ല സഞ്ജുവിനോട്ടും കോപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പലർക്കും അറിയാം വീഡിയോ ഉണ്ടല്ലോ പലർക്കും അറിയാം അതിൻ്റെ ഭാഗത്ത് പോകുന്നത് കേട്ടോ പക്ഷേ ഇപ്പോൾ വീഡിയോ വന്ന് അത് അതിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നു അതിൻ്റെ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നു കാര്യങ്ങൾ സംസാരിക്കുന്നു ഇതിന് അന്ന് ഇഷ്ടമല്ലാതിരുന്ന ഒരാൾക്ക് ഇന്ന് അതിൽ ഇഷ്ടമാവുകയും അതിലൂടെ ഒരുപക്ഷെ വരുമാനം കണ്ടെത്താൻ പറ്റുന്നുമുണ്ടെങ്കിൽ അതിന് സഞ്ജു കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ അത് സഞ്ജുവിൻ്റെ ഒരു മിടുക്ക് തന്നെയാണ് സഞ്ജുൻ്റെ മിടുക്കല്ല സഞ്ജു കൊടുത്തൊരു വേ ആ അതിലൂടെ പെൺകുട്ടി മാറി അതിലേക്ക് തന്നെ വന്നു തോട്ടെങ്കിൽ അതിന് സഞ്ജുവിനെ തീർച്ചയായിട്ടും നന്ദി പറയണം കാരണം ഒരുവെങ്കിലും അതിനകത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് സഞ്ജു ഇൻവോൾഡ് ഇൻവോൾഡ് ആയിട്ടാണ് സഞ്ജുവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ എത്തിയിട്ടാണ് അപ്പോൾ അത് അതിഷ്ടമല്ലാന്ന് സഞ്ജു പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് ഇഷ്ടമായി അതിൽ നിന്ന് ഏണിങ്സ് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിന് സഞ്ജു കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ അത് സഞ്ജു ചെയ്ത സഞ്ജുവിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് കാര്യം കൂടെ നിൽക്കുന്ന ഒരാളെ അതിലേക്ക് കൊണ്ടുവന്നു അയാളുടെ വെറുപ്പ് ചിലപ്പോൾ സഞ്ജുവിനോട് വെറുപ്പ് കൊണ്ടായിരിക്കാം പെൺകുട്ടി വീഡിയോയിൽ എടുത്ത് എടുത്തതെങ്കിൽ പോലും യൂട്യൂബിൽ വന്നതെങ്കിൽ പോലും അതിലേക്ക് വരാൻ ഇയാൾ കാരണമായിട്ടുണ്ടെങ്കിൽ ഇതിൽ പത്ത് പൈസ എങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ സഞ്ജുവിനോട് ഒരു ഒരു നന്ദി പറയണം അതിനകത്ത് ഒരു കൺസെപ്റ്റ് എന്ന് ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരു ഞായറാഴ്ച പള്ളി കൊണ്ടുപോകണം അതുപോലെ തന്നെ വൈകുന്നേരം വരണം അങ്ങനത്തെ ഒരു ചിന്താഗതികൾ അല്ലാണ്ട് ഒരു പോലെ ഞാൻ എന്ന് പറഞ്ഞാൽ സോഷ്യലി ആക്റ്റീവ് ആണ് കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യും അതുപോലെ തന്നെ കുറെ ആൾക്കാർ പോകുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യും എനിക്ക് ബ്ലോഗ് ലോകം ലൈഫിൽ കാണിക്കുന്ന എല്ലാ പറയാം ലൈഫിൽ എല്ലാ കാര്യം മൈനോട്ട് കാര്യം വരെ ഞാൻ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അത് നമുക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു ആളെ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ആദ്യം റിജക്റ്റ് ഒക്കെ ചെയ്തു അത് ഹൈപ്പർ ആക്ടീവ് ഭയങ്കര ആക്ടീവായിട്ട് നിൽക്കുന്നു അതേപോലെ തന്നെ പെൺകുട്ടിയുടെ ഇൻട്രവർട്ട് പോലത്തെ രീതിയാണ് സഞ്ജു പറയുന്നത് പള്ളിയിലൊക്കെ പോയി എപ്പോഴും ജോലിക്ക് പോയി തിരിച്ച് വീട്ടിൽ വന്ന് ആളുകളോട് അധികം ഇണ്ടാത്താത്ത ഈ ഫ്രണ്ട്സിനോട് പോലും ഇണ്ടാൻ സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇവർ രണ്ടുപേരും രണ്ട് ഓപ്പോസിറ്റ് ആളുകളാണ് പക്ഷേ ഇഷ്ടം എന്ന് പറയുന്നത് പറയുന്നതൊക്കെ ചില ക്വാളിറ്റീസ് കൊണ്ട് ഇഷ്ടപ്പെടുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് എപ്പോൾ ഒരു സമയത്ത് പറ്റുന്നില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ആയി എന്ന് പറയുന്നുണ്ട് അത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു പിന്നെയും പിന്നെ സഹിച്ചും ശ്രമിച്ചും ജീവിതം എന്ന് പറയുന്നത് പറയുന്നതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല അണ്ടർസ്റ്റാൻഡിങ് ആയി മാറണമായിരുന്നു പ്രായത്തിൻ്റെ ഒരു പ്രശ്നം ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നിരിക്കാം

ഇട ഇത്ര നാൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഞാനിപ്പ ഇത്തിരി സെറ്റായി വണ്ടിയും കാര്യങ്ങളൊക്കെ ആർക്കാണെങ്കിൽ അക്കൗണ്ട് ബാലൻസിന്റെ കാര്യം പറഞ്ഞു എൻ്റെ പ്ലാൻസ് ഞാൻ പറയുന്നു ആ വീഡിയോ കാളിലാണ് അടുത്ത് എൻ്റെ പ്ലാൻ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഉള്ള ഒരു അപ്രോച്ച് അങ്ങ് മാറി മതിയോ ഓക്കെ സഞ്ജു പറഞ്ഞു വരുന്നത് അതായത് കാശും പണവും ആളിൻ്റെ കൂടെ നിൽക്കുമെന്ന് പെണ്ണുങ്ങളെ നമ്മൾ പറയുമല്ലോ കാശും ഉണ്ടോ അവൾ നിൽക്കും പെണ്ണ് കാശ് ഉണ്ടെങ്കിൽ നിൽക്കുമെന്ന് പറയുന്നൊരു തരത്തിലേക്ക് ഈ എക്സ് ഗേൾ ഫ്രണ്ടിന് സഞ്ചു ഉപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിന് റിപ്ലൈ പറയാൻ ആ പെൺകുട്ടി തന്നെയാണ് അതെനിക്ക് പണവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എനിക്ക് റീച്ചില്ലായിരുന്ന സമയത്ത് വലിയ മൈ മൈൻഡ് ചെയ്യാതെ ഞാൻ പുറം അത് മൈൻഡ് ചെയ്യാതിരുന്നിട്ട് എനിക്ക് ഇച്ചിരി റീച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സിനിമയിലൊക്കെ അവൻ്റെ ഞാൻ ഫെയിം ആവുന്നു എനിക്ക് കാശൊക്കെ വരുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും ആ പെൺകുട്ടി ഓക്കെ പറഞ്ഞു മേ ബി ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത്ര നാളെ ആ ഗോമാളത്തരം കാണിക്കുന്നു ഇപ്പോൾ അവ ലൈഫ് സെറ്റിലാവുന്നു അവന് ഓക്കെയാണ് ആണെന്ന് തോന്നുന്നുണ്ട് മേ ബി എസ് പറഞ്ഞതുമായിരിക്കാം അങ്ങനെ നമുക്ക് ചിന്തിക്കാം ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു പെണ്ണാലും ആണെങ്കിലും ചിന്തിക്കേണ്ട കാര്യം ക്യാഷ് എന്ന് ഒരു മെയിൻ ഘടകം തന്നെ അത് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന സാധനം വേണം അപ്പോൾ അത് സ്റ്റേബിൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും മേ ബി വെങ്ങ് അന്ന് എസ് പറഞ്ഞത് ഓക്കെ പക്ഷേ അങ്ങനെ എസ് പറഞ്ഞതിന് ശേഷം സഞ്ജു ഇനി പറയുന്ന ഒരു കാര്യത്തിൽ ഇതുവരെ ഓക്കെയാണ് ആരോപണം പെൺകുട്ടിക്കെതിരെ പറഞ്ഞാൽ പോലും പെൺകുട്ടിയുടെ ഭാഗത്തൊരു ഇതുണ്ട് കാരണം ഞാൻ ഫിനാൻഷ്യൽ സ്റ്റേബിൾ അല്ലാത്തതിനോട് എന്തിനെസ് പറയണം വിഭവം സ്റ്റേബിൾ ആയതിനെ എസ് പറഞ്ഞു ഇനി പറയുന്ന ഒരു കാര്യം അതിന് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് ബാക്കി പറയാം അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഇഷ്ടം പിന്നെ എനിക്ക് അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചാലും എപ്പോഴും അങ്ങോട്ട് സ്വാഭാവികം പ്രണയത്തിൽ അങ്ങ് ഇട ഇടയ്ക്ക് വഴക്കുണ്ടാവും പിന്നെ ഇത് പിരിയുന്ന സമയത്ത് ഇനിയും എനിക്ക് വേണമെന്ന് തോന്നുമ്പോഴാണല്ലോ യഥാർത്ഥ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാവുന്നത് അങ്ങോട്ട് ചുമ്മാ എന്നോട്ട് പറയാ എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല വേറെ ഒരു ഗേളാണ് അവളെനിക്ക് അറിയാം അവളെ കൂട്ടി നടക്കാൻ പോലും ഇഷ്ടം ഇത് എന്തുവാൻ ടോസിക്കായിട്ടുള്ള സാധനം പറയണം എന്റെ വീട്ടുകാരിഷ്ടം എന്റെ വീട്ടുകാരെ കുറിച്ച് എന്റെ അമ്മയെ കുറിച്ച് എന്നോട് കുറ്റം കുട്ടി സ്വന്തം അമ്മയെ പറ്റി തന്നെ കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്നേ എടുത്ത് കളയണമായിരുന്നു ഏതൊക്കെ ആണെങ്കിലും അടുത്ത് ദൂരെ കളയായിരുന്നു അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പിന്നെ എന്ന് കാര്യമുണ്ട് വിറകുകൂടെ നടക്കുമ്പം അത് ഇഷ്ടമല്ലാത്ത ചിലപ്പോൾ അത് പ്രൊസസിനസിൻ്റെ ഭാഗമായിരിക്കും അതുപോലെ ചില പെൺ പിള്ളേർക്കും ഉണ്ടായിരിക്കാം അതിനപ്പുറത്തേക്ക് എല്ലാ ഫ്രണ്ട്സ് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്കിനും അത് ഒരു പരിധി വരെ എല്ലാവരും ഇതൊക്കെ ഉണ്ടെന്ന് കൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതല്ലേ കാമുകിയല്ലേ എന്നൊക്കെ എല്ലാവർക്കും തോന്നൽ വരും ഞാൻ പെൺകുട്ടിയുടെ ഭാഗത്ത് എന്ന് പറയുമല്ലേ കാരണം നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഫ്രണ്ട്സ് ഇഷ്ടപ്പെടുന്ന ആൾ വേറെ ഒരാളുടെ കൂടെ കൂടുതലായിട്ട് ഒത്തിരി തരം ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുന്നില്ല എന്നൊക്കെ തോന്നല് വരും ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ആറ് മാസം കഴിയുമ്പോൾ അതങ്ങ് മാറും അത് ആരെങ്കിലും ഒക്കെ കൂടെ പോലും പ്രശ്നമില്ലെന്നുള്ള തോന്നൽ വരും അത് വേറെ സത്യം കാരണം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ആണല്ലോ അപ്പോൾ അതിനപ്പുറത്തേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാം അതിന് അതിലും വേറെ വ്യത്യാസം പറഞ്ഞാൽ അമ്മയൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോക്സിറ്റി ഉണ്ട് അന്നേ ഒഴിവാക്കി കളയേണ്ടതായിരുന്നു ഗെറ്റ് ഔട്ട് ഹൗസ് പറയേണ്ടതായിരുന്നു ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇനി സഞ്ജു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പണം വന്നപ്പോൾ കൂടെ വന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിനൊരു ഓപ്പോസിറ്റ് പറയുന്നുണ്ട് ഓപ്പോസിറ്റ് വൈബ് സെറ്റ് സെറ്റാത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഈ വൈബ് സെറ്റ് സെറ്റാത്തില്ലെന്നുള്ള വിചാരിത്തുവാ എൻ്റെ ഡാൻസ് അളിക്കാൻ ഞാൻ വിളിച്ച വരത്തിരുന്നു അതൊന്നും അല്ല ഫ്രണ്ട്സോട്ട് അവര് പോവാൻ പറ്റത്തില്ല ഫ്രണ്ട്സോടിക്കാൻ ഞാൻ വീഡിയോ എടുക്കാൻ എന്റെ ഇത് ഇഷ്ടപ്പെടുന്നില്ല സംസാരിക്കും നീ ഇങ്ങനെ സംസാരിക്കും അതിയെ സംസാരിക്കും അങ്ങനെ സംസാരിക്കും എടാ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ഞാൻ എപ്പോഴും വളരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ മാറ്റി കഴിഞ്ഞാൽ ഞാൻ അത് വളരെ അങ്ങനെ മാറി നിൽക്കരുത് സഞ്ജു ക്യാരക്ടർ മാറി ഒന്നും ചെയ്യരുത് അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു ഇപ്പൊ ബന്ധം ഇല്ലാതായ ക്യാരക്ടർ ഒന്നും മാറാൻ പറ്റത്തില്ല അതുപോലെ ആ പെൺകുട്ടി പെൺകുട്ടിയുടെ ക്യാരക്ടർ അതിന് മാറാൻ പറ്റത്തില്ല ആദ്യമേ തിരിച്ചറിയണമായിരുന്നു ഇഷ്ടപ്പെടുന്ന സമയം ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വേണം തിരിച്ചറിയാൻ സോഷ്യൽ മീഡിയ ഈ പരിപാടികളെല്ലാം കാണിച്ചതിന് ശേഷം വന്നിട്ട് സഞ്ജു ഇപ്പൊ ക്ലിയർ ആക്കി ഇനി അടുത്ത വീഡിയോ എടുത്തു പറയുന്നുണ്ട് ഇനി എന്തൊക്കെയാണെങ്കിൽ ഇതിനകത്ത് ഭാഗം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആഡ് ചെയ്തിട്ടുണ്ടോ അറിയില്ലെങ്കിൽ അത് ഞാൻ പറയാൻ പ്രൊഫഷണൽ യൂട്യൂബേഴ്സിനെ ഇഷ്ടമല്ല യൂട്യൂബ് ഇടാൻ പറഞ്ഞു നീ ഞാൻ എനിക്ക് യൂട്യൂബാ പറയുന്നത് എന്തായാലും കൊള്ളായിരുന്നു ഞാൻ എനിക്ക് എനിക്കൊരു പണിയെന്നില്ല സഞ്ജു അന്തലും ഉള്ളായിരുന്നു പിന്നെ ഈ പെൺകുട്ടി പറയുന്നു എനിക്ക് യൂട്യൂബേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ പെൺകുട്ടി യൂട്യൂബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഏണിംഗ്സ് കിട്ടുന്നുണ്ടെങ്കിലും നമുക്കറിയത്തില്ല കിട്ടുന്നുണ്ടോ അത് അങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ റീച്ചിന് വേണ്ടി മാത്രമുള്ള പരിപാടിയാണ് ഈ പറഞ്ഞ കൂട്ടിയെല്ലാം റീച്ചിന് വേണ്ടിയുള്ള പരിപാടിയാണ് സഞ്ജു പറഞ്ഞു ശരിയാണെങ്കിൽ പക്ഷെ അപ്പം കുട്ടിയുടെ ഭാഗം കൂടെ വരട്ടെ എന്തായാലും ഉറപ്പായിട്ട് റിപ്ലൈ തരും മിണ്ടാതിരിക്കുന്ന കൊച്ചു എന്നാണ് എനിക്ക് തോന്നുന്നില്ല അതിനെ പ്രത്യേകം സഞ്ജു ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് കാശും ഒക്കെ വന്നപ്പോൾ അവൾ കൂടെ വന്നു സിനിമ വന്ന് ഫെയിം വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതുകൊണ്ട് കൂടെ നിൽക്കാൻ തോന്നിയതായിരിക്കാം പക്ഷേ സഞ്ജു ഒരു കാര്യം കൂടി ഞാൻ ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് അതിനകത്ത് ആഡ് ചെയ്യാൻ വിട്ടുപോയി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എനിക്ക് ഇ എം ഐ അടയ്ക്കാൻ നിർവാഹമില്ലാതെ വരുന്നു എനിക്ക് ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആവുന്നു ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യം വരുന്നു ആ സമയത്താണ് അവൾ എന്നെ ഇട്ടിട്ട് എന്നുള്ള രീതി ടോക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നെന്നുണ്ടെങ്കിൽ ഫിനാൻസ് ഉള്ള സമയത്തൊരു പെണ്ണും ഒക്കെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതുകൊണ്ട് അവനെ അവന് ഇഷ്ടപ്പെടുന്നു പക്ഷേ ഇല്ലാത്ത സമയത്ത് അവൾ ഇട്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് സഞ്ചു പറഞ്ഞ ശരിയാണെങ്കിൽ വലിയ മോശമാണ് ഈ വീഡിയോയിൽ പലർക്കും ഞാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഞാൻ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ചിലർക്ക് തോന്നുന്നുണ്ടാകും ഞാൻ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടത് അത് നിങ്ങളുടെ മനസ്സ് പോലെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം കാരണം അടുത്തൊരാളുടെ വീഡിയോ വരാനുണ്ട് പിന്നെ ഇവരുടെ ഭാഗത്ത് രണ്ട് പേർ ഭാഗത്തും ശരിയും തെറ്റും കാണും സഞ്ജു സഞ്ജുവിൻ്റെതായ ജീവൻ ജീവിക്കുന്നു ആ പെൺകുട്ടി അവരുടേതായ ജീവൻ ജീവിക്കുന്നു നിങ്ങൾക്ക് എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറ്റുന്ന ഒരാളെ ആയിരിക്കണം അത് പറ്റാത്ത സമയത്ത് രണ്ടുമൂന്നാൾ ബ്രേക്കപ്പ് പോകുന്നതല്ലേ ഈ നാല് വർഷം വരെ അവർ പിടിച്ച് നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കല്ലും നെല്ലും തിരിക്കണം എന്ന് പറ്റുമായിരുന്നു ഇനി പെൺകുട്ടി പറയുന്നുണ്ട് ഇവർ പഴയ വീഡിയോസൊക്കെ കുത്തിപ്പൊക്കിക്കേണ്ടുവന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെന്ന് അതെന്തൊക്കെയാണെങ്കിലും കാണിക്കും അതിപ്പം ഞാനല്ല ഈ കാണിക്കുന്നതുകൊണ്ട് കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും നിങ്ങൾ എത്ര പേർ അക്കൗണ്ടിൽ ഈ പറയുന്ന എക്സ്റ്റ് ഗേൾ ഫ്രണ്ട് തന്നെ പറയുന്നുണ്ട് വളരെ അക്കൗണ്ടിൽ പോയി പറഞ്ഞാൽ വീഡിയോ എടുത്ത് മാറ്റണം എന്നൊക്കെ മാറ്റിയാൽ നല്ലതെന്നൊക്കെ അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കുന്നതും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട സമയത്ത് അതവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ഡിലീറ്റ് ചെയ്താൽ പോലും ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണ് പ്രൈവറ്റ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ടതാണ് അവരെടുത്ത് ഇങ്ങനെ കൊണ്ടുപോകും പലയിടത്തും വീഡിയോ വരും കണ്ട് സഹിച്ചിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കുക കേസ് കൊടുത്ത് റിമൂവ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇതിൽ വന്ന് കമൻറ്റ് കമൻറ്റ് ഇടുന്ന പറയും വീഡിയോ എന്ന് പറയും മനോഭാവം ഒന്നും മാറ്റാൻ പറ്റത്തില്ല അതിന് നമ്മൾ തുടക്കത്തിൽ വിചാരിക്കണം ഇനിയെങ്കിലും അങ്ങോട്ട് വിചാരിക്കണം ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ നാളെ ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരാം എന്നും എല്ലാവരും നമ്മുടെ കൂടി ഇങ്ങനെയൊക്കെ കാണുവില്ല എല്ലാവരെയും എന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നൊക്കെയുള്ളൊരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം എന്നതിനു ശേഷം മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങാവുള്ളൂ പ്രേമിച്ച ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് പറയായിരുന്നല്ലോ വീഡിയോയിൽ വരാൻ പറ്റത്തില്ല കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് പറയായിരുന്നു എനിക്ക് വീഡിയോ വരാനോ എനിക്ക് കെട്ടിപ്പിടിക്കാനോ ഉമ്മ എടുക്കാനോ നടക്കാനോ ഒന്നും പറ്റത്തില്ലെന്നുള്ള ബോധത്തോടെ സ്വബോധത്തോടെ പറയായിരുന്നു ആരും വീഡിയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിച്ചു പോയി ഞങ്ങൾ അങ്ങ് കിട്ടും ഞങ്ങൾ ഒന്നിക്കും ഞങ്ങൾ നട ഇല്ല പിന്നെ രണ്ടു മൂന്ന് തവണ ബ്രേക്കപ്പ് വന്നതിന് ശേഷം പോലും പിന്നെ നിങ്ങൾ വീഡിയോ ഒന്നും വരാതെ നിങ്ങൾ പേഴ്സണലായിട്ട് രണ്ട് പേരും മാറി നിൽക്കണമായിരുന്നു രണ്ടുപേരും ചേർന്ന് വീഡിയോയിൽ വന്നു രണ്ട് പേരും അത് തെറ്റുകൊണ്ട് രണ്ട് പേർക്കും ശരിയും കാണും സഞ്ജു സഞ്ജുവിൻ്റെ ശരി കുറേ പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടി അവരുടെ ഇതിൻ്റെ മറ ശരികളുമായിട്ട് വരട്ടെ അപ്പോൾ എന്തായാലും ഗുരുതര ഒരു ആരോപണമാണ് ഉണ്ടാക്കിയത് കാശുണ്ടോ അവളുടെ കൂടെ വന്നു എനിക്കില്ലെങ്കിൽ സാമ്പത്തികം കുറഞ്ഞപ്പോൾ ബുദ്ധിമുട്ടായപ്പോൾ എൻ്റെ കൂടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നും പറയുന്നുണ്ട് പിന്നെ ഒരു തവണ ഇത് പറഞ്ഞ് പിരിഞ്ഞിട്ട് പിന്നെയും സഞ്ജുനെ വന്ന് കുത്തേണ്ട കാര്യം അല്ലായിരുന്നു എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് എക്സ് ഗേൾ ഫ്രണ്ടായിട്ടുള്ള പെൺകുട്ടി അത് കുത്തേണ്ട കാര്യമില്ലായിരുന്നു അവന് വേറെ പെട്ടെന്ന് ആയി പോകാൻ പറ്റുവോ അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഭയങ്കര നരകിച്ച് ബുദ്ധിമുട്ടി ഒരു റിലേഷൻ ചിലപ്പോൾ രണ്ടോ മൂന്നോ കൊല്ലം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ വല തലയിൽ നിന്ന് പോയാൽ മതി എന്ന് രണ്ടുപേരും അങ്ങോട്ടും കൊണ്ട് വിചാരിക്കുന്നു ഞാൻ ഒരാളുടെ ആരെങ്കിലും ഒരാളുടെ വിഷയം പറയുവാണേൽ അങ്ങനെ രണ്ടുപേരും പിരിഞ്ഞു പിന്നെ ഞാൻ പിറ്റേ ദിവസം വേറൊരു പെണ്ണാണോ വന്ന് ഇല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ ആണ് വന്ന് ആണെങ്കിൽ പെണ്ണ് വന്ന് ഇവർ തമ്മിൽ സെറ്റ് ആവുന്നു കാരണം മറ്റേത് ഭയങ്കര ടോക്സിക് ആയിരുന്നു പുതിയ ഒരാളെ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി അതിൻ്റെ പിറ്റേന്ന് ചിലപ്പോൾ അവർ സെറ്റാവും കാരണം ഈ രണ്ട് മൂന്ന് വർഷം ടെൻഷനും കഴിഞ്ഞതാണ് പിന്നൊരു ദിവസം കിട്ടിയാൽ ചിലപ്പോൾ സെറ്റ് ആയതിരിക്കും അതിൻ്റെ പേരിൽ പെട്ടെന്ന് പെട്ടെന്നൊരാളായിട്ട് എങ്ങനെ ആവാൻ പറ്റുമെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല മനുഷ്യനാണ് അവർക്ക് ചിലർക്കെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും അതിന് സിഗ്മ മറ്റേന്ന് മറച്ചതെന്നൊക്കെ പറയും പക്ഷേ ചിലർക്കെന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ എപ്പോഴും മനുഷ്യൻ പൊതുവെ മനുഷ്യൻ സിംഹത്തെ പോലെ തന്നെ സിംഹം അറ്റയ്ക്കൊക്കെ ജീവിക്കുന്നതെന്ന് പറയുന്നത് സിംഹം അത് ക്ലിയർ ആവുന്ന അറിയത്തില്ല അത് ഒരു ടെറിറ്ററിയിൽ അത് മാത്രമേ കാണത്തുള്ളൂ പക്ഷേ മനുഷ്യരങ്ങനല്ല മനുഷ്യർ സാമൂഹിക ജീവിയാണ് അവർക്ക് ഒരാൾ കൂടുതലുള്ളപ്പോൾ ചില കൂടുതലായിട്ട് ഹാപ്പി ആവാൻ പറ്റുമായിരിക്കും ചില ആളുകൾ മാത്രമല്ല ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഇഷ്ടം അപ്പോൾ ഈ സഞ്ജു അവൻ്റെ വഴിക്ക് അവൻ സെലക്ട് ചെയ്തു പോയി ഈ പെൺകുട്ടി ഇനി ജീവിതാലും മഴ ഒറ്റയ്ക്ക് ഇരിക്കുമോ അവൻ ചിലപ്പോൾ ഒരാൾ ഇഷ്ടപ്പെടുമ്പോൾ എൻ്റെ വഴിക്ക് പോകും അപ്പോൾ നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്താതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്ക് നല്ലതുള്ളൂ നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തി ഓരോ വീഡിയോ ഞങ്ങൾപ്പോൾ ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്ക് റിയാക്ട് ചെയ്യാനും കുറേ ട്രോൾ ഉണ്ടാക്കാനും കുറേ കമൻറ്റ് വരാനും മാത്രം ഇനി ബാക്കിയാവും അതു മാത്രമേ പറയുന്നുള്ളൂ അടുത്ത വീഡിയോ വരട്ടേ നമുക്ക് നോക്കാം ഇറ്റ്സ് സ്മെൽ ത് ഓഫ് സൈനിങ് ഔട്ട്